ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസ് സോഷ്യൽ സെന്റർ ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചെറുപുഴ ടൗണിൽ നടപ്പിലാക്കിയ സൗന്ദര്യവൽക്കരണ പ്രവൃത്തിയുടെ നവീകരണം നടത്തി. ടൗണിൽ നട്ടുപിടിപ്പിച്ച പൂച്ചെടികൾ വെട്ടിയൊരുക്കിയും വളമിട്ടും നശിച്ചുപോയ ചെടികളും ചട്ടികളും മാറ്റി പുതിയവ സ്ഥാപിച്ചുമാണ് നവീകരണ പ്രവൃത്തി നടത്തിയത്. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ടി ജെ ഷാജി അധ്യക്ഷത വഹിച്ചു. മേഖലാ കോർഡിനേറ്റർമാരായ വി വി നളിനാക്ഷൻ, ഷാജി മാത്യു എന്നിവർ പ്രസംഗിച്ചു. യു ഡി ഒമാരായ രാഗിണി ബിജു, ഡോളി ജോജി, യൂണിറ്റ് സെക്രട്ടറി സെലിൻ ബാബു, മേരി ജോൺ, ജെയിംസ് ഇടപ്പള്ളി എന്നിവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി. ഇതെല്ലാ കാലവും ശ്രേയസിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് എന്നൊരു ധാരണ എനിക്കില്ല. ഞാനിന്ന് രാവിലെ ഒരു നമ്മുടെ പഞ്ചായത്ത് തല മാലിന്യമുക്ത നവകേരളം രണ്ടാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ പറഞ്ഞതാണ്. ശ്രേയസാണ് ചെയ്തത്. ശ്രേയസ് വീണ്ടും ഒരിക്കൽ കൂടി അത് ഭംഗിയാക്കാൻ ഉദ്ദേശിക്കുന്നത് ചെയ്തു വരും. പക്ഷേ സ്ഥിരമായി അത് അവർക്ക് ഉത്തരവാദിത്തമാക്കി മാറ്റാൻ വേണ്ടി കഴിയില്ല. ഇവിടുത്തെ വ്യാപാരികളെ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ തൊഴിലാളികൾ, ടൗണിലുള്ള തൊഴിലാളികൾ അത് ഏറ്റെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അത് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് നടക്കുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമ്പൂർണ്ണ HYD-യിലേക്ക്. ISO BIS അംഗീകാരങ്ങളോടൊപ്പം 100% ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റ തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക്. ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കളക്ഷനുമായി ഇവ ഡയമണ്ട്സ്. പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൂട്ടുചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.